പോരാവേ. അതെടുത്ത് തന്നിട്ടോ. ഇതോ ഇതെന്റെ അപ്പന് ജാതകമൊന്നുമില്ല. അന്നൊക്കെ നമുക്ക് ജാതകം പോലെ എഴുതാൻ പറ്റില്ലായിരുന്നു. ഈ ജാതകമൊക്കെ എങ്ങനെ എഴുതുന്നേ? നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എങ്ങനെ അറിയാപ്പാ? നീ ഒന്ന് പോയേക്ക് ഞാൻ പറയാണ്ട്. എനിക്കിപ്പോ സമയമില്ല. കുറെ നേരമായില്ലേ നോക്കുന്നു, ഇതുവരെ കിട്ടിയില്ലേ? എവിടെ? ഇതിനകത്തൊന്നും കാണാനില്ലേ? അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്ന വല്ലതും നടന്നിട്ടുണ്ടോ? ഇവളക്കോണ്. നീ ഇത് വെച്ച്. കുഞ്ഞാപ്പോലെ 74 വയസ്സ് അല്ലേ? ഒക്ടോബർ 6-ാം തീയതി അല്ലേ മരിച്ചേ? നോക്കട്ടോ കേട്ടോ. സാറ് നേരത്തെ പറഞ്ഞ തീയതി എന്തായിരുന്നു? ഒക്ടോബർ 6. അല്ല സാർ, അത് ജൂലൈ 6-ാണ്. അല്ല, ഒക്ടോബർ 6-ാണ്. നമ്മുടെ ഇവിടെ സർട്ടിഫിക്കറ്റ് ഒക്ടോബർ 6-ാണ്. സാർ ആ തീയതി തെറ്റാണോ? ഇതുകൊണ്ടിപ്പം കുഴപ്പമൊന്നും വരാനില്ലടോ. ഇനി ഇത് തിരുത്താൻ നിന്നും നിനക്കേടാകും. നല്ലൊരു സർട്ടിഫിക്കറ്റ് അല്ലേ സാറേ, തിരുത്തണ്ട. അത് നോക്കു വിനു, വിനു തന്ന ആപ്ലിക്കേഷനിലും ഡേറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്ക് അല്ല സാറേ. പക്ഷേ വിനു, താങ്കൾ ഇത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയതായി ഇവിടെ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി പുതിയ അപേക്ഷ വെക്കണം, രണ്ട് സാക്ഷികൾ ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ വിനു ആലോചിച്ച് തീരുമാനിച്ചോളൂ. സാറേ, ഇതിപ്പം കുറേ നാളായില്ലേ? ഒരു തീയതിയുടെ കാര്യമല്ലേ ഉള്ളൂ, ഒന്ന് തിരുത്തി തന്നു. പറഞ്ഞല്ലോ പുതിയ അപേക്ഷ വെക്കും. സാർ പറഞ്ഞല്ലോ. അപ്പൊ എന്താ ചെയ്യുന്നേ? അതിൽ കാണത്തില്ല. അതിൽ കാണത്തില്ലെന്ന് പറഞ്ഞല്ലേ. അതിലും ഉണ്ടാവില്ല. ഇത് നിന്റെ അപ്പാപ്പന്റെ പെട്ടിയല്ലേ? നീ ഇത് എപ്പോഴും എടുത്തത്? അതിൽ എന്റെ ബുക്കുകളും ഉണ്ടാവും.
എന്നാലും ഇതാരും ഇവിടെ കൊണ്ടേ തറച്ചേച്ചെ? അമ്മ ഏഷ്യന്റെ പറമ്പിലും കുത്തി എടുത്തിട്ടുണ്ട്. ആ അതെ, എനിക്കെങ്ങനെ അറിയാം? നിങ്ങളിന്ന് ജോലിക്ക് പോകുന്നില്ലേ? ആ വില്ലേജിൽ പോണം. ആ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണ്ടേ? അപ്പൊ ഞാൻ പോവാ. ആ വേർപ്പൊക്കെ തൊപ്പിയിലാക്ക. പോയ കാര്യം എന്തായി? വില്ലേജിലൊക്കെ ഒരു കാര്യത്തിന് പോയ ഭയങ്കര മടുപ്പാ. മരിച്ചത് സ്വന്തം അപ്പനാന്ന് തെളിവ് കൊടുക്കണം പോലും. സ്റ്റേഷൻ വരെ പോണല്ലോ. ആ മഹേശ. ആ വിനു, എന്താ ഇവിടെ? ഇല്ല, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. താൻ അവിടുത്തെ വസ്തു വിൽക്കുന്നുണ്ടോ? വസ്തു കച്ചവടമായി വരുന്നു. അവർക്ക് അപ്ലോട്ട് മുഴുവൻ വേണമെന്നാ പറയുന്നത്. എന്തോ റിസോർട്ട് എങ്ങനെ തുടങ്ങി. ആ റിസോർട്ടൊക്കെ തുടങ്ങി നമുക്ക് പണിയാവോ സർ? സർ ബിനു സാറേ, തനിക്കെതിരെ ഒരു കോർട്ട് ഓർഡർ ഉണ്ട്. കോർട്ട് ഓർഡറോ? അതെന്തിനാ സാറേ? കോർട്ടിൽ നിന്ന് രണ്ട് പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. താത് കൈപ്പറ്റിയിട്ടും റെസ്പോൺസ് ഒന്നും കണ്ടില്ല. സാർ, അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ അറിയേണ്ട വിഷയമാണോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ ബിനു കുടുംബം മൂന്ന് ദിവസത്തിനുള്ളിൽ വീട് വീഴണമെന്നാണ് പറയുന്നത്. സാറേ, സാറേ തമാശ പറയണോ? നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥാവകാശവും അതിൻ്റെ എല്ലാ തെളിവും മഹേഷ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മഹേഷ്, എന്തതൊക്കെ? സാർ, അതെൻ്റെ വീടാണ്, എങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യം എനിക്കില്ല. താനിവിടെ കിടന്ന് തർക്കിക്കല്ലേ? ഇത് കോർട്ട് ഓർഡറാണ്, കേസ് ഇപ്പോഴും കോടതിയിലാണ്. എനിക്കിപ്പോൾ ഇതിലൊന്നും ചെയ്യാനായിട്ടില്ല. സാറേ, സത്യമായിട്ട് അതെൻ്റെ വീടും വസ്തുവാണ്. സാറെ, ഇത് വിനുവിൻ്റെ അപ്പം ഞങ്ങൾക്ക് വിറ്റ വസ്തുവാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങളുടെ അപ്പാപ്പൻ്റെ ആയിരുന്നു, പണ്ടൊന്നും ഇഷ്ടദാനം കൊടുത്തതാണ്. താൻ എന്തൊക്കെയാണ് വിളിച്ചു പറയണേ? എൻ്റെ അപ്പൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ വായി തോന്നിയത് വിളിച്ച് കൂവരുത്. ഞാൻ പറഞ്ഞു എന്നോട് ഇവിടെ കിടന്ന് തർക്കിക്കല്ലേ? എന്താ പുറത്തിറങ്ങിയത്? ചെല്ലപ്പോ, ഇറങ്ങ്. പറഞ്ഞില്ല എന്നോട്? നമ്മുടെ വസ്തു വേറെ ആർക്കോ ആധാരം ചെയ്യാൻ പോവാ. മോളെവിടെ? നോക്കോ, വയറുവേദന, അവൾ കിടന്നു. ആധാരം അന്ന് ഈടേക്കാൻ കൊടുത്തപ്പോഴേ സൂക്ഷിക്കുന്നവരെ.
മുന്നാധാരമല്ല സാറേ, ശരിക്കുള്ള ആധാരം തന്നെ അത്. ഇത് കുഞ്ഞപ്പ എന്ന് പറയുന്ന ആള് മഹേഷിന്റെ പേരിൽ എഴുതി കൊടുത്താണ്. സാറേ അങ്ങനെ ഒന്നും അപ്പനെ എഴുതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യാനാ സാറേ? അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം, അല്ലാതെ ഇവിടെ നിന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. മഹേഷ, നീ ചെയ്യണത് ഒട്ടും ശരിയല്ല. ഇതിനു എന്ത് ശരിയല്ലെന്ന്? ഞാൻ എന്റെ വസ്തു നിയമപരമായിട്ടാണ് വെക്കുന്നത്. അതെങ്ങനെയാ നിന്റെ വസ്തു ആവണേ? അപ്പൊ കഴിക്കുന്നില്ലേ? ഇപ്പൊ ഇതിലേതെങ്കിലും ഒരെണ്ണെടുത്തേ, ഒരെണ്ണെടുക്ക്. നിനക്ക് വേറെ ഒന്നും ചെയ്യാല്ലേ? ഇപ്പൊ തന്നെ വേണോ? അൽസ, നീ എന്തെങ്കിലും കഴിച്ചോ? അവളിന്ന് വയസ്സറിയിച്ച ദിവസമായിരുന്നു, ദേഷ്യപ്പെടുണ്ടായിരുന്നു.
എനിക്കൊരു ഫോട്ടോ ഇവിടെ നോക്കട്ടെ. നീ ഇതിനെ കൊണ്ട് അങ്ങോട്ട് പോവാ, ഇതിനെ തുറന്നു വിട്ടേക്ക്.